ഓയൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 6 വയസ്സുകാരെ തട്ടിക്കൊണ്ട് പോയ പ്രതികളുമായി ഇന്നും തെളിവെടുപ്പ് നടന്നു. കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമ മൈതാനിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കണ്ണൻ നായരുണ്ട് നമുക്കിപ്പം. കണ്ണൻ, കഴിഞ്ഞ ദിവസം പ്രതികളെ വീട്ടിലെത്തിച്ച ശേഷം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ദിവസം പ്രതികൾ ചെയ്ത കാര്യങ്ങൾ അതെല്ലാം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പായിരുന്നു അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇന്നത്തെ തെളിവെടുപ്പ് അത് എങ്ങനെയായിരുന്നു? ഈ ഒരാളെ മാത്രം സംഭവസ്ഥലത്ത് എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു. അതിൽ ഏറ്റവും അവസാനം നടന്നത് ആശ്രമ മൈതാനത്തെ തെളിവെടുപ്പാണ്. ആശ്രമ മൈതാനത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ആശ്രമ മൈതാനത്താണ് കുട്ടിയെ ഉപേക്ഷിച്ചത്. ആ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് മൂന്ന് പ്രതികളെയും എത്തിച്ചു. എന്നാൽ പോലീസിൻ്റെ വാഹനത്തിൽ നിന്ന് രണ്ടാം പ്രതിയായിട്ടുള്ള അനിതാകുമാരിയെ മാത്രമാണ് പുറത്തേക്കിറക്കിയത്. അവരെ പുറത്തേക്കിറക്കി ഈ കുട്ടിയെ കൊണ്ടുപോയി വെച്ച ആ ഇരിപ്പിടത്തിനടുത്തേക്ക് അവരെ എത്തിച്ചു. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു. ആ കുട്ടിയെ താനാണ് ഈ ഇരിപ്പിടത്തിന് അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അതിനുശേഷം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനികളായ മൂന്ന് പേർ ഈ കുട്ടിയെ തിരിച്ചറിയുന്നത് വരെ താൻ അത് നോക്കി നിന്നു. അതിനുശേഷമാണ് താൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എനിക്ക് മുന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ മുന്നോട്ട് പോയതെന്നുള്ള കാര്യവും അറിയിക്കുകയുണ്ടായി. അതിനുശേഷം ഏതാണ്ട് 15 മിനിറ്റോളം നീണ്ടുന്ന തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് സംഘം ഇരുവരുമായി മടങ്ങിയത്. നേരത്തെ ഇവർ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയ പള്ളിമുക്കിലെ കടയിലേക്കാണ് ആദ്യം പ്രതികളെ എത്തിച്ചത്. അതിനുശേഷമാണ് ആശ്രമ മൈതാനത്തേക്ക് എത്തിച്ചത്. ഇതോടുകൂടി തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്പർ പ്ലേറ്റിൻ്റെ ചില ഭാഗങ്ങൾ ആര്യങ്കാവിനും കുളത്തുപുഴയ്ക്കും ഇടയിൽ നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ആ നമ്പർ പ്ലേറ്റിൻ്റെ പൂർണ്ണ ഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു സംഘം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആര്യങ്കാവ്, കുളത്തുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയാണ്. 14-ാം തീയതി വരെയാണ് ഈ പ്രതികളെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 14-ാം തീയതിക്ക് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. മിനിഞ്ഞാന്നത്തെ ദിവസം ആദ്യം തെളിവെടുപ്പ് ആരംഭിച്ചപ്പോൾ അത് അവരുടെ ചാത്തന്നൂരിലെ വീട്ടിലായിരുന്നു. ചാത്തന്നൂരിലെ വീട്ടിൽ ഏതാണ്ട് 4.5 മണിക്കൂറോളം തെളിവെടുപ്പ് നടത്തി. അതിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ പുനരാവിഷ്കരിച്ചു. ഇന്നലെ നടന്നത് ഫാം ഹൗസിലായിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലടക്കം പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. അവിടെ വെച്ചൊക്കെ തന്നെ വിശദമായ ഒരു മൊഴികൾ അതുപോലെ തന്നെ തെളിവുകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു കുറ്റപത്രം തയ്യാറാക്കി പ്രതികളെ അഴിക്കുള്ളിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു സമീപനമാകും കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ശരി കണ്ണൻ.